And now, from behind the heaven entender it നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്ലസ് വൺ കൂട്ടുകാർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങൾ പത്താം ക്ലാസ് വരെ സാമാന്യമായി എല്ലാ വിഷയത്തിലും അറിവ് നേടിയിട്ടുണ്ട് ഇനി സയൻസ് വിഷയങ്ങളെടുത്ത് കുറച്ചുകൂടി ആഴത്തിൽ ശാസ്ത്രമേഖലയെ മനസ്സിലാക്കുന്നതിനും ശാസ്ത്രീയ വീക്ഷണം ഉണ്ടാക്കുന്നതിനും അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ വളർത്തുക ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും മേഖലയിൽ തൊഴിൽ നേടുക ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും സയൻസ് വിഷയങ്ങൾക്ക് പ്രാമുഖ്യമുള്ള സ്ട്രീം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക അല്ലേ അങ്ങനെയാണെങ്കിൽ എന്താണ് സയൻസ് വിഷയങ്ങളുടെ പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കിയാലോ സയൻസ് വിഷയങ്ങളുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു സവിശേഷത അവ സയൻറ്റിഫിക് മെത്തേഡ് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്താണ് സയൻറ്റിഫിക് മെത്തേഡ് എക്സ്പെരിമെൻറ്റേഷൻ ഒബ്സർവേഷൻ ജനറലൈസേഷൻ അതായത് പരീക്ഷണം നിരീക്ഷണം സാമാന്യവൽക്കരണം അല്ലെങ്കിൽ സിദ്ധാന്തവൽക്കരണം ഈ ഒരു രീതിയാണ് ശാസ്ത്ര വിഷയങ്ങൾ ഫോളോ ചെയ്യുന്നത് അതുപോലെ തന്നെ സയൻസ് വിഷയങ്ങളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അവയ്ക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട് എന്നുള്ളതാണ് ഇനി സയൻസ് വിഷയങ്ങൾ പഠിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം സയൻസിൽ അൾട്ടിമേറ്റ് ട്രൂത്ത് തിയറി എന്ന് ഒന്നില്ല അതായത് എപ്പോൾ വേണമോ പൊളിച്ചെഴുതാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് സയൻസിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ മനോഹാരിത അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഷയമായ രസതന്ത്രത്തിന് എന്താണ് പ്രത്യേകത നിങ്ങൾക്കറിയാം രസതന്ത്രം ഒരു ഇൻ്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റാണല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്ന ഭൗതിക പ്രപഞ്ചത്തിൽ നടക്കുന്ന ഭൗതിക മാറ്റങ്ങളെ മനസ്സിലാക്കാൻ ഇനി ജൈവമണ്ഡലത്തിലോട്ട് വന്നാലോ ജൈവരാസപ്രവർത്തനങ്ങളെ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന അധിവസിക്കുന്ന ഭൂമിയുടെ ഘടന മനസ്സിലാക്കാൻ ഇങ്ങനെ ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ബയോളജിയിലായാലും വളരെയധികം പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ട പല ആശയങ്ങളും സംവദിക്കുന്ന ബ്രാഞ്ചാണ് രസതന്ത്രം എന്ന് പറയുന്നത് ഇനി രസതന്ത്രത്തിൻ്റെ ഹൃദയമെന്ന് പറയുന്നത് പരീക്ഷണങ്ങൾ തന്നെയാണ് അല്ലേ നിങ്ങൾക്ക് രസതന്ത്രത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ പരീക്ഷണശാലകളെക്കുറിച്ച് ഓർമ്മ വരും നിങ്ങളുടെ സ്കൂളുകളിലെ ലബോറട്ടറികളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അങ്ങനെ പരീക്ഷണം നടത്തുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്നാമത്തെ യൂണിറ്റിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു മോൾ സങ്കല്പനത്തിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു അതുപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ്സ് നടത്തുന്നതെന്ന് മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന പദാർത്ഥങ്ങളുടെ അതിസൂക്ഷ്മമായ ഒരു തലത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ പദാർത്ഥങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങളെന്ന അടിസ്ഥാന ഘടകങ്ങൾ കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ ഒൻപതാം ക്ലാസ്സിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇനി മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ പ്രത്യേകതകൾ എന്താണ് അവയെ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് അവയുടെ പീരിയോഡിസിറ്റി എന്താണ് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ മൂന്നാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നത് തുടർന്ന് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് മോളിക്യൂളുകളാകുമ്പോഴോ എന്തു ബന്ധമാണ് അവയെ ഒരുമിപ്പിച്ചു നിർത്തുന്നത് അങ്ങനെ ഉണ്ടാകുന്ന തന്മാത്രകൾക്ക് അല്ലെങ്കിൽ മോളിക്യൂൾസിന് എന്താണ് മൊളിക്കുലാർ ജോമട്രി എന്നുള്ളത് ഇനിയോ ഇങ്ങനെ ഉണ്ടാകുന്ന തന്മാത്രകൾ ചേർന്ന് സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ടുകളായി മാറുമ്പോൾ ആ കോമ്പൗണ്ടുകളുടെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററൽ പഠിക്കുന്നു ഇനി ഈ പദാർത്ഥങ്ങൾ ഒന്ന് വേറൊന്നിലേക്ക് മാറ്റപ്പെടുമ്പോൾ അല്ലെങ്കിൽ രാസമാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ എത്രത്തോളം ഊർജം ആകീരണം ചെയ്യുന്നു പുറത്തേക്ക് വിടുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നു അതുപോലെ ഒരു രാസപ്രവർത്തനത്തിന് എത്രത്തോളം എക്സ്റ്റൻഡ് ഉണ്ട് എന്നുള്ളത് ഇക്കിലുബ്രിയത്തിൽ മനസ്സിലാക്കുന്നു ഇങ്ങനെ വളരെയധികം വളർച്ചയും തുടർച്ചയുമുള്ള പാഠങ്ങളാണ് നിങ്ങൾക്ക് രസതന്ത്രത്തിൽ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ യൂണിറ്റായ സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റം ഘടന എന്ന യൂണിറ്റിലേക്ക് നമുക്ക് കടക്കാം നോക്കൂ ചരിത്രാതീത കാലം മുതൽ മനുഷ്യന് ചുറ്റുമുള്ള പ്രപഞ്ചം അവനെ എന്നും വിസ്മയിപ്പിച്ചിരുന്നു നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിയാകട്ടെ വൈവിധ്യങ്ങളുടെ കലവറയായ ജലാശയങ്ങളാകട്ടെ അനന്തതയിലേക്ക് നീണ്ടു കിടക്കുന്ന ആകാശമാകട്ടെ അല്ലെങ്കിൽ ആകാശഗോളങ്ങളാകട്ടെ നമുക്ക് പ്രാണൻ നൽകുന്ന അല്ലെങ്കിൽ ജീവവായു നൽകുന്ന വായുമണ്ഡലമാകട്ടെ ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് മനുഷ്യനെ എന്നും വിസ്മയിപ്പിച്ചിട്ടുണ്ട് പുരാതന ഭാരത സങ്കല്പ പ്രകാരം കണങ്ങൾ കൊണ്ടാണ് പദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് എന്നാൽ ക്രിസ്തുവിനും നാനൂറ്റി അറുപത്തഞ്ച് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഡെമോക്രറ്റിസിനെ പോലെയുള്ള ഗ്രീക്ക് തത്വചിന്തകന്മാരുടെ അഭിപ്രായ പ്രകാരം ആറ്റങ്ങൾ കൊണ്ടാണ് പദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റംസ് ആർ ദി ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എവറി മാറ്റർ ഇൻഡിവിസിബിൾ അല്ലെങ്കിൽ അൺകട്ടബിൾ എന്ന വാക്കർത്ഥം വരുന്ന ഏറ്റോമിയോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കിൻ്റെ ഉത്ഭവം ഇങ്ങനെ താത്വികമായ ലോകത്ത് മാത്രം നിന്നിരുന്ന ആറ്റത്തിനെ ഒരു ശാസ്ത്രീയ പരിവേഷം കൊടുത്തുകൊണ്ട് നമ്മുടെ ശാസ്ത്രലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത് ജോൺ ഡാൾട്ടൺ എന്ന സ്കൂൾ മാസ്റ്ററാണ് അദ്ദേഹമാണ് ആദ്യമായി ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി അവതരിപ്പിക്കുന്നത് നിങ്ങളത് ഒന്നാം യൂണിറ്റിൽ പഠിച്ചു കഴിഞ്ഞതാണ് ദാരിദ്ര്യം മൂലം സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാകാൻ കഴിയാതിരുന്ന ആളാണ് ജോൺ ഡാൾട്ടൺ എന്നാൽ അദ്ദേഹം സ്വന്തമായി കണക്കും സയൻസും പഠിച്ചെടുത്ത് അതുല്യ പ്രതിഭയായി മാറുകയും ആദ്യമായി ആറ്റത്തിനെ ഒരു ശാസ്ത്രീയ കൂടിയുള്ള സിദ്ധാന്തം അവതരിപ്പിക്കുകയും ചെയ്തു എന്താണ് ആ തിയറിയുടെ പോയിൻറ്റ്സ് പറയുന്നത് ഒന്നാമത്തെ യൂണിറ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലേ എന്താണ് എവ്രി മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ് എവ്രി മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ആറ്റംസ് വിച്ച് ആർ ഇൻഡിവിസിബിൾ ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻ്റ് ആർ സെയിം ഇൻ ഓൾ പ്രോപ്പർട്ടീസ്

അല്ലെങ്കിൽ ഈ ആശയഗതിയെ പിടിച്ചുലക്കി മാത്രവുമല്ല ചില എക്സ്പെരിമെൻ്റുകളുടെ റിസൾട്ടിനെ അറ്റോമിക് തിയറിക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ പഠിച്ചു ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിൽ വരുന്ന ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോഷൻ ആയിക്കോട്ടെ ഡെഫിനിറ്റ് പ്രപ്പോഷൻ ആയിക്കോട്ടെ ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്ററിനെയും വിശദീകരിക്കാൻ ഡോൾട്ടൻ്റെ തിയറിക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ പുരാതന കാലം മുതൽ മനുഷ്യനറിയാവുന്നിരുന്ന ഒരു ആശയമായിരുന്നു സ്ഥിതവൈദ്യതയെക്കുറിച്ച് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് എബണൈറ്റ് പോലെയുള്ള പദാർത്ഥങ്ങൾ സിൽക്കിലോ ഫർ ഉരസുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് മനുഷ്യനറിയാമായിരുന്നു അതെങ്ങനെ ആറ്റങ്ങൾ കൊണ്ട് മാത്രമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ രണ്ട് പദാർത്ഥങ്ങൾ ഉരസുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പ്രശ്നങ്ങളെ വിശദീകരിക്കാൻ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിക്ക് കഴിയുന്നില്ല ഇനി അതുമാത്രമല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മദ്യത്തോടുകൂടി ശാസ്ത്രജ്ഞന്മാരെ കുഴക്കിയിരുന്ന ചില പ്രശ്നങ്ങളുമുണ്ടായിരുന്നു എന്താണവ One, to account for the stability of atom after the discovery of subatomic particle the second one is to compare the behavior of one element with other third one is to explain the formation of different kind of molecules and the fourth one to understand the nature and origin of electromagnetic radiation absorbed and emitted by atoms <laughs> എങ്ങനെ നിർദ്ധാരണം ചെയ്യും എന്നുള്ളത് ശാസ്ത്രലോകത്തിനെ പ്രശ്നമുള്ളതാക്കുകയായിരുന്നു ഇവയ്ക്കെല്ലാം എങ്ങനെ നിർദ്ധാരണം കണ്ടെത്തണം എന്നുള്ളത് ഈ യൂണിറ്റിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആരംഭിച്ച് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ കൂടെ എത്തുന്ന ഒരു ശാസ്ത്രീയ വികാസത്തിൻ്റെ ചരിത്രവും കൂടിയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പാടത്തിൻ്റെ അടുത്ത ആശയത്തിലേക്ക് കടക്കാം അത് വേറൊന്നുമല്ല ഡിസ്കവറി ഓഫ് സബറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് സബ് അറ്റോമിക് പാർട്ടിക്കിളിൽ ആദ്യമായി കണ്ടെത്തപ്പെടുന്നത് ഇലക്ട്രോണിനെയാണ് എങ്ങനെയാണ് ഇലക്ട്രോണിനെ കണ്ടെത്തുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പോയിൻ്റാണ് സബ്സ്റ്റൻസസ് കണ്ടെയ്ൻ ടു ടൈപ്പ് ഓഫ് ചാർജസ് ദാറ്റ് ഈസ് പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഇൻറ്ററാക്ഷൻ ഓഫ് ദീസ് ചാർജസ് ഈസ് ദി കെമിസ്ട്രി ബിഹൈൻഡ് ദി റിയാക്ഷൻ ഓഫ് സബ്സ്റ്റൻസസ് ഇത് പറഞ്ഞത് സർ ഹംഫ്രി ഡേവിയാണ് അപ്പോൾ പദാർത്ഥത്തിൽ രണ്ട് തരം ചാർജുകൾ അടങ്ങിയിട്ടുണ്ട് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അവിടെ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ചദർ വൈൽ അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ഈച്ചതർ അതായത് സജാജീയ ചാർജുകൾ വികർഷിക്കുമ്പോൾ വിജാതീയ ചാർജുകൾ ആകർഷിക്കുന്നു എന്നുള്ളത് സർ ഹംഫ്രി ഡേവിയുടെ പ്രധാന കണ്ടുപിടുത്തമായിരുന്നു മൈക്കിൾ ഫാരഡേ എന്ന അതിപ്രകൽപ്പനായ ശാസ്ത്രജ്ഞൻ അദ്ദേഹം ലിക്വിഡ്സിൽ കൂടി വൈദ്യുതിയെ കടത്തിവിട്ട് ഇലക്ട്രോളിസിസ് എന്നുള്ള ഫിനോമിനയെക്കുറിച്ച് കൂടുതലായി നിയമങ്ങൾ ആവിഷ്കരിച്ചു അങ്ങനെയാണെങ്കിൽ ലിക്വിഡ്സിന് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഗ്യാസസിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല എന്നുള്ളതായി അടുത്ത ചിന്ത മൈക്കിൾ ഫാരഡെ ഗ്യാസസിൽ കൂടി വൈദ്യുത ഡിസ്ചാർജ് നടക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു അതിനോടൊപ്പം തന്നെ നിരവധി ശാസ്ത്രജ്ഞന്മാരും ഈ മേഖലയിൽ പരീക്ഷണത്തിലേർപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഹെൻറിക് ഗീസ്ലർ എന്ന ഗ്ലാസ് ബ്ലോവർ അദ്ദേഹം ജർമ്മൻ ഫിസിസിസ്റ്റുമായിരുന്നു അദ്ദേഹം കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് ട്യൂബുകൾ കണ്ടെത്തി ആ അത്തരം ഡിസ്ചാർജ് ട്യൂബുകൾ ഉപയോഗിച്ചുകൊണ്ട് ജൂലിയസ് പ്ലക്കർ തുടർന്ന് വില്യം ക്രൂക്സ് ജെ ജെ തോംസൺ എന്നിവർ നടത്തിയ പരീക്ഷണങ്ങളാണ് ഇലക്ട്രോണിൻ്റെ കണ്ടെത്തലിലേക്ക് നയിച്ചത് അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ഒരു ഡിസ്ചാർജ് ട്യൂബാണ് അല്ലെങ്കിൽ ഒരു കാഥോഡ് കാഥോഡറേറ്റ് ട്യൂബാണ് എ കാഥോഡ് ട്യൂബ് ഈസ് ട്യൂബീസ് അപ്പ് ഓഫ് ഗ്ലാസ് കണ്ടെയ്നിങ് ടു തിൻ മെറ്റൽസ് സീൽഡ് ഇൻ ഇറ്റ് ആൻഡ് ദ ഡിസ്ചാർജ് ട്യൂബ് ഈസ് ഫിൽഡ് വിത്ത് എ ഗ്യാസ് ദ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ത്രൂ ഗ്യാസസ് ക്യാൻ ബി ഒബ്സർവ്ഡ് അറ്റ് വെരി ലോ പ്രഷർ ആൻഡ് വെരി ഹൈ പൊട്ടൻഷ്യൽ വെൻ സഫിഷ്യൻ്റ്ലി ഹൈ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അക്രോസ് ദി ഇലക്ട്രോഡ്സ്

ഒന്ന് നെഗറ്റീവ് ടെർമിനലുമായി ഘടിപ്പിക്കുന്നു അതിനെ കാഥോഡെന്നും അടുത്തതിനെ പോസിറ്റീവ് ടെർമിനലുമായി ഘടിപ്പിക്കുന്നു അത് ആനോഡാണ് ഡിസ്ചാർജ് ട്യൂബിനുള്ളിൽ വാതകം നിറച്ചിട്ടുണ്ട് ഇനി ഈ വാതകത്തിൻ്റെ മർദ്ദം നമ്മുടെ വാക്വം പമ്പ് ഉപയോഗിച്ച് കുറയ്ക്കുകയാണെങ്കിൽ അതായത് വാതകത്തിൻ്റെ മർദ്ദം അറ്റ്മോസ്ഫിയറി പ്രഷറിനേക്കാൾ വളരെ കുറഞ്ഞ് കുറഞ്ഞ് ടെൻഡറൈസ് മൈനസ് ഫോർ അറ്റ്മോസ്ഫിയറിന് താഴെ എത്തുമ്പോൾ ഈ ഗ്യാസിൽ കൂടി ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഉണ്ടാകും അതിന് കാരണം ചില ഇൻവിസിബിൾ പാർട്ടിക്കിൾസ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ഇത്തരം പാർട്ടിക്കിൾസിൻ്റെ സ്ട്രീമിനെയാണ് കാഥോഡ് റേസ് എന്ന് വിളിക്കുന്നത് ദ ഫ്ലോ ഓഫ് കറണ്ട് ഫ്രം കാഥോഡ് ടു ആനോഡ് വാസ് ഫർദർ ചെക്ക്ഡ് ബൈ മേക്കിംഗ് എ ഹോൾ ഇൻ ദി ആനോഡ് ആൻഡ് കോട്ടിംഗ് ദി ട്യൂബ് ബിഹൈൻഡ് ദി ആനോഡ് വിത്ത് ഫോസ്ഫോറസ് ആൻഡ് മെറ്റീരിയൽ ലൈക്ക് സിങ്ക് സൾഫൈഡ് വെൻ ദിസ് റേയ്സ് ആഫ്റ്റർ പാസിങ് ത്രൂ ദി ആനോഡ് സ്ട്രൈക്ക് ദി സിങ്ക് സൾഫേഡ് കോട്ടിംഗ് എ ബ്രൈറ്റ് സ്പോട്ട് ഈസ് ഡെവലപ്ഡ് ഓൺ ദി കോട്ടിംഗ് ഈ കാതോഡ് റേഡ് ഇൻവിസിബിൾ റേസ് ആണെന്ന് പറഞ്ഞു അവയുടെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആനോഡിൽ ഹോൾസ് ഉണ്ടാക്കുകയും അതിൽ കൂടി കടന്നു വരുന്ന കാതോഡ് റേസിനെ ഫോസോറസിൻ്റെ പദാർത്ഥങ്ങളായ സിങ്ക് സൾഫേഡ് പോലെയുള്ള കോട്ടിങ്ങിൽ പതിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഗ്ലോ ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്ക് ഈ പാർട്ടിക്കിളുകളുടെ പ്രസൻസിനെ തിരിച്ചറിയാനും കഴിയും അങ്ങനെയാണെങ്കിൽ ഈ റേ പാർട്ടിക്കിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ നിങ്ങളിപ്പോൾ കാണുന്നത് റേ പാർട്ടിക്കിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്കതിലേക്ക് കടക്കാം ഇൻ ദി റേ ഡിസ്ചാർജ് ട്യൂബ് വെന്നേ മെറ്റൽ ഓബ്ജെക്റ്റ് ഷോണാസ് ക്രോസ് ഈസ് പ്ലേസ്ഡ് ഇൻ ദി പാത്ത് ഓഫ് ദി കാത്തോഡേസ് Then it is observed that the shadow of the metal object is obtained on the wall. From this we may conclude that cathode rays travel in straight lines. Let the anode in the discharge tube be provided with holes and arranged with a photographic zinc sulphide screen. When the cathode rays are made to pass through the perforated anode, then scintillations were noticed on the zinc sulfide screen exactly in lines with the holes in the anode. This phenomenon is known as fluorescence. The movement of invisible cathode rays towards positively charged anode. Clearly indicates that cathode rays are negatively charged particles. Let electric field shown as positive and negatively charged plates applied perpendicularly along the path of the cathode rays. Then it was observed that cathode rays were deflected towards the positively charged plate. This clearly indicates that cathode rays are negatively charged. Now a magnetic field is applied perpendicular to the path of the cathode rays with north pole pointing towards the cathode ray discharge tube. Then it is observed that cathode rays are deflected towards the north pole of the magnet while when the south pole is pointed towards the cathode ray tube then rays were deflected away from the magnet a paddle wheel as shown is placed in the path of the cathode rays in cathode ray discharge tube as cathode rays pass through the discharge tube the paddle wheel begins to rotate. This indicates that cathode rays have particle nature with a specific mass. Cathode rays consisting of particles on collision with the solid paddle wheel transfers its momentum as well as energy and thereby makes the wheel move with a particular velocity. മൂവ് വിത്ത് the പാർട്ടിക്കുലർസിറ്റി നേച്ചർ അപ്പോൾ കാതോഡ്രൈ പാർട്ടിക്കൽസിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കിതെ ഒന്ന് ക്രോഡീകരിച്ചാലോ കാതോഡ്രൈ എക്സ്പെരിമെൻറ്റിൻ്റെ സമ്മറി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് കാതോഡ്രൈസ് സ്റ്റാർട്ട് ഫ്രം കാഥോഡ് ആൻഡ് മൂവ് ടുവേഡ്സ് ദി ആനോഡ് ദ സെക്കൻഡ് വൺ ഈസ് These rays themselves are not visible, but their behavior can be observed with the help of fluorescent or phosphorescent material. The third one is in the absence of electric and magnetic fields, these rays travel in straight lines. And the another point is the characteristics of cathode rays do not depend upon the material of the electrode or nature of the gas present in the discharge tube. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് അതായത് ഡിസ്ചാർജ് ട്യൂബിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് വാതകവും ആയിക്കോട്ടെ കാതോഡായി എടുത്തിരിക്കുന്നത് ഏത് മെറ്റീരിയലുമായിക്കോട്ടെ ഇറസ്പെക്റ്റീവ് ഓഫ് ദി നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ഓർ ദി നേച്ചർ ഓഫ് ദി ഗ്യാസ് ടേക്കൺ ഇൻ ദി ഡിസ്ചാർജ് രൂബ് ഓൾ ദി കാതോഡറി പാർട്ടിക്കിൾസ് ആർ ഹാവിംഗ് സിമിലർ ബിഹേവിയർ ഇനി അടുത്ത പോയിന്റിലേക്ക് പോയാലോ ഇൻ ദി പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദി ബിഹേവിയർ ഓഫ് റേസ് ആർ

എല്ലാ പദാർത്ഥങ്ങളും അതായത് ജെ ജെ തോംസൺ വ്യത്യസ്ത തരത്തിലുള്ള ഗ്യാസസിനെ ഫില്ല് ചെയ്തുകൊണ്ട് ഈ കാഥോഡ്രേ പരീക്ഷണങ്ങൾ നടത്തി അപ്പോൾ എല്ലാ ഗ്യാസസിൽ നിന്നും അല്ലെങ്കിൽ കാഥോഡ് മെറ്റീരിയലും മാറ്റുമ്പോഴും കിട്ടുന്നത് ഒരേ തരത്തിലുള്ള പാർട്ടിക്കിളുകൾ അല്ലെങ്കിൽ ഒരേ സ്വഭാവം കാണിക്കുന്ന കാഥോഡ്രേ പാർട്ടിക്കിളുകളാണ് ഇതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതൊരു പദാർത്ഥത്തിൻ്റെയും മാറ്റത്തിലെ ഒരു അടിസ്ഥാന കണം തന്നെയാണ് ഇലക്ട്രോൺ എന്നുള്ളതാണ് ദാറ്റ് മീൻസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇലക്ട്രോൺസ് ആർ ദി ബേസിക് കോൺസ്റ്റിറ്റുവൻസ് ഓഫ് ഓൾ ദി ആറ്റംസ് എല്ലാ പദാർത്ഥങ്ങളുടെയും അടിസ്ഥാന ഘടകങ്ങൾ ആറ്റങ്ങളാണെങ്കിൽ ആറ്റങ്ങളിലടങ്ങിയിരിക്കുന്ന സബറ്റോമിക കണങ്ങളിലൊന്നാണ് ഇലക്ട്രോൺ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതാണ് ഇലക്ട്രോണിനെ കണ്ടെത്തിയ കഥ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇലക്ട്രോണിനെ കണ്ടെത്തപ്പെട്ടത് അപ്പോൾ ഇലക്ട്രോണിനെ കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അപ്പോൾ ഈ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഫലമായി ഈ ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോണിന് ആ പേര് നൽകിയത് സ്റ്റോണി എന്ന സയൻറ്റിസ്റ്റാണ് ജെ ജെ തോംസൺ ഇലക്ട്രോണിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോയും കണ്ടെത്തി അതും ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമായി തന്നെയാണ് ചാർജ് ടു മാസ് റേഷ്യോ കണ്ടെത്തപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റിന് വഴി ചാർജ് ടു മാസ് റേഷ്യോ കണ്ടെത്തിയതെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു ഡിസ്ചാർജ് ട്യൂബിൻ്റെ അല്ലെങ്കിൽ കാതോഡ് റേ ട്യൂബിൻ്റെ ചിത്രമാണ് അവിടെ കാഥോഡിൽ നിന്ന് കാതോഡ് റേസ് സ്റ്റാർട്ട് ചെയ്യുന്നു ആനോയിഡിൻ്റെ ഹോൾസിൽ കൂടി കടന്നുപോയി ഫ്ലൂറസെൻ്റ് സ്ക്രീനിൽ പതിക്കുന്നു ബി എന്ന പോയിൻ്റിൽ പതിക്കുന്നതായി കാണുന്നുണ്ട് അല്ലേ ജെ ജെ തോംസൺ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം പെർപെൻഡിക്കുലറായി വരികയും അതുപോലെ തന്നെ കാദോഡറേ രശ്മികൾക്കും പരസ്പരം പെർപെൻഡിക്കുലറായി വരുന്ന തരത്തിൽ ക്രമീകരിച്ചു ഇനി ജെ ജെ തോംസൺ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമായി മനസ്സിലാക്കിയ ചില റിസൾട്ട്സ് ആണ് ഒന്ന് ഗ്രേറ്റർ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ് ഓൺ ദി പാർട്ടിക്കിൾ ഗ്രേറ്റർ ഈസ് ദി ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദസ് ഗ്രേറ്റർ ഈസ് ദി ഡിഫ്ലക്ഷൻ

നടത്തിയ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു പാർട്ടിക്കിൾസ് ആനോഡിൻ്റെ ഹോൾസിൽ കൂടി കടന്നുപോയി ബി എന്ന പോയിൻ്റിൽ സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ പതിക്കുന്നുണ്ട് വെൻ ഓൺലി ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ദി ഇലക്ട്രോൺസ് ഡീവിയേറ്റ് ഫ്രം ദയർ പാത്ത് ആൻഡ് ഹിറ്റ് ദി കാഥോഡ്രേ ട്യൂബ് അറ്റ് ദി പോയിൻ്റ് എ അതായത് ഇലക്ട്രിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ കാഥോഡ്രൈ പാർട്ടിക്കിൾസിൻ്റെ ബീം പോസിറ്റീവ് പ്ലൈറ്റിനടുത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുകയും എ എന്ന പോയിന്റിൽ പതിക്കുകയും ചെയ്യും ആൻഡ് സിമിലർലി വെൻ ഓൺലി മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ഇലക്ട്രോൺസ് സ്ട്രൈക്ക് ദി റേ ട്യൂബ് അറ്റ് ദ പോയിൻ്റ് സി അതുപോലെ തന്നെ കാന്തിക മണ്ഡലം മാത്രം പ്രയോഗിക്കപ്പെടുകയാണെങ്കിൽ സി എന്ന പോയിന്റിലാണ് എ റേ പാർട്ടിക്കിൾസ് സ്ട്രൈക്ക് ചെയ്യുന്നത് ഇനി ബൈ കെയർഫുള്ളി ബാലൻസിങ് ദി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്

അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്തും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തും സെയിം ആകുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്തിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിൻ്റെയും ഇക്യുമേറ്റ് ചെയ്യുന്നത് വഴി ഇലക്ട്രോണിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോ ജെ ജെ തോംസൺ കണ്ടെത്തി ആൻഡ് ദ വാല്യൂ ഈസ് ഈ എം ഈക്വൽ ടു വൺ പോയിൻ്റ് സെവൻ ഫൈവ് എയിറ്റ് എയ്റ്റ് ടു സീറോ ഇൻറ്റു ടെൻ റൈസ് ടു ലെവൻ കൂളോംപർ കിലോഗ്രാം ഇവിടെ ഇ എന്നത് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡും എം ഇ എന്നത് ഇലക്ട്രോണിൻ്റെ മാസ് കിലോഗ്രാമിലും ആണ് പ്രസ്താവിച്ചിരിക്കുന്നത് അങ്ങനെ ഇലക്ട്രോണിൻ്റെ ഇ ബം റേഷ്യോ ജെ ജെ തോംസണ് കണ്ടെത്താൻ കഴിഞ്ഞു അപ്പോൾ കാതോഡ്രൈ പാർട്ടിക്കിൾസിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് അറ്റങ്ങളിലുള്ളത് ഇലക്ട്രോണുകളാണെന്ന് കണ്ടെത്തുകയും അതേസമയം ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെയും മാസിൻ്റെയും റേഷ്യോയും കണ്ടെത്തി അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്താലോ ഒന്ന് ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് ഡാൾട്ടൺ സറ്റോമിക് തിയറിയിൽ നിന്ന് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ് വന്നപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോണുകളെ കണ്ടെത്തുന്നതെന്ന് മനസ്സിലാക്കി എന്താണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് കാതോഡ് റേയ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ് ഇനി എങ്ങനെയാണ് കാതോഡ് റേ പാർട്ടിക്കളിൽ നിന്ന് ഇലക്ട്രോണിനെ കണ്ടെത്തുന്നതെന്ന് മനസ്സിലാക്കി അതുപോലെ ജെ ജെ തോംസൺ ഇലക്ട്രോണിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോയും കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അസൈൻമെൻറ്റിലേക്ക് കടക്കാം ഇതാ ഈ ചോദ്യം ഒന്ന് നിങ്ങളുടെ നോട്ടിൽ കുറിക്കൂ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാദോഡ്രെ എക്സ്പെരിമെൻറ്റ് ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ ആക്ടിവിറ്റി നോട്ടിൽ എഴുതുക സ്കൂൾ അധ്യയനം തുടങ്ങുമ്പോൾ ടീച്ചേഴ്സിനെ കാണിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുമായി ഡിസ്കസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം നന്ദി